ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വീണ്ടും എത്തി കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ആരനെ പ്രാങ്ക് ചെയ്യണമെന്നറിയോ? പിന്നെ ഞങ്ങൾ ഷൊർണൂരുള്ള, പിന്നെ എന്നെ അറിയുന്ന കേട്ടോ, ഞങ്ങളെ നാട്ടുകാരാണ്. പിന്നെ അവൻ കുഞ്ഞാപ്പു ഷൊർണൂർ എന്ന് പറയും കേട്ടോ, ഭയങ്കര ഫേമസ് യൂട്യൂബറാണ്. പിന്നെ അവനും വൈഫും കുട്ടിയൊക്കെ ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെ. അവർ ഭയങ്കര ഹിറ്റാട്ടോ. അപ്പോൾ അവനെ ഞാനൊന്ന് പ്രാങ്ക് ചെയ്യാം. അവനെ എല്ലാവർക്കും പ്രാങ്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അവനൊന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്കൊന്നും അറിയില്ല കേട്ടോ, അവന് വേഗം പിടി കിട്ടും. അതുകൊണ്ട് നോക്കട്ടെ, നമുക്കൊന്ന് പറ്റുന്ന വിധത്തിലൊന്ന് ചെയ്യാം കേട്ടോ. എന്നാൽ ഞാൻ ഫോൺ വിളിക്കാൻ പോവുക കേട്ടോ. എല്ലാവരും കാണണേ, ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ. മറക്കാതെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് പ്രത്യേകം ചെയ്യണേ. എന്നാ ശരി. ഹലോ കുഞ്ഞപ്പോ, എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായില്ല. കോഴിക്കോട് നിന്ന് വിളിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അന്ന് നമ്മള് വിളിച്ചില്ലേ, ഞാന് NITന്റെ അവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. ആ, അവനെ എനിക്ക് ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു തന്നില്ലേ, ഇന്ത്യയും പിന്നെ ഷൊർണൂരുള്ള. എന്നെ മനസ്സിലായില്ല. ഈ മനസ്സിലായില്ല, പേര് പറഞ്ഞ മനസ്സിലാവൂ. ഷാഹിദ താത്ത. ആ, അതന്നെ 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 അതന്നെ. അത് ശരി, നമ്മളെ നാട്ടുകാർ തന്നെ. ആ, എന്നിട്ട് ഈ പറഞ്ഞു വിളിച്ചപ്പോ വന്നില്ല. പിന്നെ എന്റെ ആൽബൊക്കെ നല്ല സൂപ്പർ കേട്ടോ. എന്റെ മക്കളൊക്കെ പറയുന്നുണ്ട്, എല്ലാരും ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു. നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, സിനിയും കുട്ടീനൊക്കെ. പിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം കൂടി ഉണ്ട്, അതുകൊണ്ടാ വിളിച്ചത്. പിന്നെ ഞങ്ങളൊരു വനിതകളുണ്ട് ഇവിടെ കുടുംബശ്രീന്റെ. അപ്പോ ഇവിടെ എല്ലാരും കൂടി, ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ, പിന്നെ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് ഒരു ഷോപ്പ് പോലെ ഇട്ടിട്ടൊരു. അപ്പൊ നീയും ന്യൂസിയും ഒന്ന് വരുമോ? അപ്പൊ എനിക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാ. ഒരു സംഭവിച്ച ഒരു ഷോപ്പാണ്, വനിതകളുടെ ഒക്കെ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട്. ക്യാഷ് തരാതിരിക്കണ. പിന്നെ അവനക്ക് വരാന് കുഴപ്പം പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഹെൽത്തിന്റെ ഒരാളുണ്ട്, ആശാ വർക്കർ. അപ്പൊ അവര് അതിന്റെ ഇതൊക്കെ വാങ്ങിച്ചു തരാം. അവരൊക്കെ കൂടെ കാശും തരാം. നിങ്ങക്ക് എത്രയാണ് പറയുകയാണെങ്കില്? അല്ലേ, ഞാൻ ചോദിക്കണത് ഡ്രസ് ഷോപ്പാണോ? അങ്ങനെ ഡ്രസ് അല്ല, പച്ചക്കറി പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ പുറത്തിറങ്ങിട്ടുണ്ട്, കുറച്ച് അമ്മയുണ്ട്. അതെ, അപ്പൊ എന്താ ചെയ്യാ? അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ വിളിക്കിട്ടോ. എന്തായാലും വിളിക്കൂ, എനിക്ക് അവരോട് പറയാം. ആ ശരി ശരി. ആ ശരി ശരി, വിളിക്ക, മറക്കരുത് കേട്ടോ. ഹലോ കുഞ്ഞപ്പൂ. ആ, പിന്നെ ഈ എവിടെയായിരുന്നു? അപ്പൊ അന്ന് വിളിക്കുമ്പോ ഈ നമ്പർ അല്ലല്ലോ അന്ന് വിളിച്ച്. ആ, അതിന് തന്നെ വിളിച്ചത്, ഈ നമ്പർ തന്നെ. അതോ നീ? അല്ല, അത് മോളുണ്ടായിരുന്നു. അപ്പൊ മോളുടെ ഫോണിൽ നിന്ന് വിളിച്ചതായിരിക്കും. അതാണ്, ഇതിന്റെ നമ്പറാണ്. അപ്പോ ഈ പറഞ്ഞ ഇത് ഇങ്ങനെ വനിതകളുടെ പച്ചക്കറി ഉണ്ട്, പിന്നെ ഈ നൈറ്റികള്, പിന്നെ പിന്നെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകള് അങ്ങനെയൊക്കെയാണ്. അപ്പോ അതിന്റെ ഒരു ഉദ്ഘാടനം ആണ്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ എല്ലാരും ഇങ്ങനെ ചാനലൊക്കെ കാണും, നിങ്ങളൊക്കെ ചാനലൊക്കെ കാണും. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്റെ നാട്ടുകാരനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഫോണൊന്ന് കൊണ്ടുവരാൻ പറ്റും? വേറെ ഇപ്പൊ നമുക്കൊന്നും വലിയ ആൾക്കാരൊന്നും പറ്റൂലല്ലോ, കിട്ടൂലല്ലോ. അപ്പൊ നീയാവുമ്പോ അവരെല്ലാരും കൂടെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നിനക്ക് ഡ്രസ് വെച്ചാ മെയിൻ ആയിട്ടുള്ള നൈറ്റികള്, ചെറിയ കുട്ടികളുടെ സാധനം, പിന്നെ പച്ചക്കറി, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല, എല്ലാം ഉണ്ട്. ആ, മൊത്തത്തിലുള്ള ഒരു കടയാണ്. അപ്പോ പിന്നെ അവര് ചോദിക്കും ചെയ്തു, നീ കൂടുതലൊക്കെ എത്രയാണ് ക്യാഷ് പറയാന്നൊക്കെ ചോദിച്ചു. എന്നാലും പറയണ്ടേ? അതല്ലേ, എന്നാലും ഒരു സുമാറ് അവർ നുസിനെയും കുട്ടീനെയൊക്കെ ഒന്ന് കാണും ചെയ്യാ. പിന്നെ അത് പറ്റൂല, അല്ലാണ്ട് ഈ ഇത്രയും ദൂരം വരുമ്പോ അത്. പക്ഷെ പരിപാടി അടുത്ത ബുധനാഴ്ചയാണ്, അപ്പൊ ഇന്ന് അവർക്ക് വിവരം കൊടുക്കണമെന്ന് പറഞ്ഞു. ബുധനാഴ്ച. അപ്പൊ നിനക്ക് ഇങ്ങോട്ട് വരാനൊക്കെ കാശൊക്കെ വേണ്ടേ? അപ്പൊ പിന്നെ എല്ലാം വേണ്ടല്ലേ. അപ്പോ അപ്പൊ അവരോട് പറയുകയും ചെയ്യാന്. അപ്പൊ എത്ര ഏതാണ്ട് എന്തായാലും പറയും. ഞങ്ങള് കൊറേ ആൾക്കാർ അല്ല, പിന്നെ ബുധനാഴ്ച ഒരു 3 മണിക്കാണ് വൈകുന്നേരം. ആ, ഉദ്ഘാടനം ആ സമയത്താണ്.
അങ്ങനെ. അപ്പോ പിന്നെ എന്നാലൊരു സുമാറ് പറയ്ക്ക് അവരോട് പറയാൻ, അപ്പൊ എല്ലാരും കൂടെ കാശ് പിരിക്കാൻ വേണ്ടിട്ട്, പിരിക്കാൻ വേണ്ടിട്ടാ. അത് നാട്ടുകാര് കൊറേ ആളുണ്ട് ഞങ്ങളുടെ ഈ എൻഐടിന്റെ വനിതകളൊക്കെ കൊറേ ഇതുണ്ട്. ആരാ ഉദ്ഘാടകൻ? ആരാ ഉദ്ഘാടകൻ? ആരെന്നെ നിന്നെ വിളിക്കുന്നു. ആ എന്നെ തന്നെ ഉദ്ഘാടകനാക്കണത്. അല്ലാതെ ഇപ്പൊ നമ്മളുടെ അക്കര നീ ഇവിടെ ഭയങ്കര ഫേമസാ, നിന്റെ ചാനൽ എല്ലാവരും കാണും. ഭയങ്കര അല്ല ഞങ്ങള് നമ്മളെ അക്കരല്ല, എല്ലാരും കൂടി ഉള്ളതാ. ആ നമ്മളെല്ലാരും കൂടി ഉള്ളതാ. അപ്പൊ അവിടെ കൊറേ പെണ്ണുങ്ങളുണ്ട്, കൊറേ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ കൂടെ പിരിച്ചെടുക്കാൻ കാശൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പൊ നീ എത്രയെന്ന് പറഞ്ഞ ഇന്ന് കൊഴപ്പല്ല. ഞാൻ എന്തെങ്കിലും പറയില്ല, കാരണം നമ്മൾ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം പൈസ ചോദിച്ചിട്ട് അറിഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കും, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഇല്ലായ്മ എന്ന് പറഞ്ഞാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് വേറെ വിഷയം. ഇപ്പൊ അടച്ചോനെ എന്തെങ്കിലും ഈ പറയണേണ്ട്. ഞാനൊന്നും പറയില്ല താത്തങ്ങളെ. എന്നാലും പറയും, 25 ഒതുങ്ങുകയാണെങ്കിൽ. ഞാനേ ഒരു ഉറുപ്പി ആരോടും ഇന്ന് വരെ ഇന്നോട് ഒരുപാട് കാര്യം അതിന്റെ ലിങ്ക് ഇടേ വാട്ട് മറ്റേ ലിങ്ക് ഇടേ എന്നിട്ട് പൈസ എത്ര വേണ്ട. ഞാൻ പറയും പൈസ ഒന്നും വേണ്ട, ഞാൻ ഒഴിവുള്ള ഓരോ ഗ്യാപ്പിൽ ഓരോ ലിങ്ക് ഇടാൻ പറയും അവരോട്. ഇക്കിപ്പോ 1,000 2,000 കൊണ്ട് മേടിക്കാം. പക്ഷെ എന്തായാലും അർഷമുള്ള അവരെയൊന്നും ഇങ്ങനെ കുറെ മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കോഴിക്കോട് നമ്മള് NIT എന്ന് പറഞ്ഞ, അന്ന് NIT സ്റ്റോറൊക്കെ ഇതിലിട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് NIT എന്ന് പറഞ്ഞ പിന്നെ REC എന്നും പറയും, NIT എന്നും പറയും. NIT ഞങ്ങള് സാധനങ്റ്റൊക്കെ വാങ്ങുന്ന ഷോപ്പാണ് ഈ NIT. ഞങ്ങളുടെ ഈ ഈ ഭാഗം മാത്രം NIT ആൾക്കാരുടെ ഒരു ഇതാണ്. അവിടെ കോളേജിന്റെ പേരാണ് ആ സ്ഥലത്തിന് പറയുക. ഞങ്ങളെ ഷോപ്പിന്റെ പേര് വനിതാ സ്റ്റോഴ്സ് നട്ടിരിക്കുന്നു. എല്ലാരും അങ്ങനെ ഇട്ടിരിക്കുന്നു. അങ്ങനെ കൊഴപ്പല്ല, ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഇതുള്ള ആൾക്കാർ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. എന്നാലും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇല്ല ടൗണിലല്ല, ഞങ്ങളെ പൂളക്കോട് എന്ന് പറയും. ഞാൻ താമസിക്കുന്ന അവിടെ, ഞങ്ങള് താമസിക്കുന്ന അവിടെയാണ്, അവിടെ മെയിൻ റോഡില്. ആ ഫോട്ടോ ഒക്കെ. അപ്പൊ ഞാനേ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനൊരു പ്രാങ്ക് ചെയ്തതാണ്. മിസ്റ്റേക്ക് ഒന്നറിയോ? യൂട്യൂബ് ചാനലിലാണല്ലേ ഇക്ക് അവിടെ മിസ്റ്റേക്ക് വന്നതാരോ? 25,000 എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ അതിൽ ഏകദേശം ഒരു ചെറിയൊരു ഊഹം കിട്ടി. എന്താണ് അപ്പൊ ഞാൻ ആലോചിച്ചു, നീ ആലോചിച്ച ഇതെല്ലായിരിക്കോ? ഞാൻ ആ കുടിയിൽ നിന്ന് 5 മിനിറ്റ് വന്നപ്പോ വിളിക്കും, ഇപ്പൊ തന്നെ വിളിക്കും. അവര് ചെറിയോട് പിന്നിട്ട് ഞാൻ ആയിക്കോട്ടെ വെയിറ്റ് ചെയ്തിരുന്നു. എന്തായാലും ഞാൻ കൊടുത്ത അശിനാർക്ക് ഒരു പ്രായം കൊടുത്തല്ല, ആ ഒരു ചെറിയ റിപ്പ കിട്ടുന്നൊരു പ്രതീക്ഷണോ. അടുക്കൊരു പ്രാങ്ക് ചെയ്യാ വിചാരിച്ചു, വീഡിയോ കാണിട്ടോ ഞാൻ പ്രാങ്ക് ചെയ്തത്. ലിങ്ക് വിട, ഞാൻ അടുക്കും വിട്ടരാ. ഇയോടിട്ടോ, ഇയോടിട്ടെന്റെ ഒരു പ്രാങ്ക് ചെയ്തതാറിട്ട് അല്ല, നീ നിന്റെ ചാനലിലൂടെ എന്റെ ചാനലിലെ ഇയൊന്ന് വിട്, ഒന്ന് വിളിക്ക്. ഇത് ഇന്ന പ്രാങ്ക് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഞാനൂടാ ലിങ്ക് ഇട്ടരാ അപ്ലോഡ് ചെയ്തിട്ട്. എന്നാ ശരിട്ടോ, അഴിനോട് പ്രത്യേക അന്വേഷണം പറയട്ടോ. എന്തായാലും വരണട്ടോ, എന്തായാലും ശരിക്ക് തരണട്ടോ. നമുക്ക് ഇവിടെ സ്ഥലമൊക്കെ കാണാലോ. നമ്മക്കിവിടെ ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ വരണട്ടോ നമ്മളെ വീട്ടില്. എന്തായാലും വായോ. മിസ്സിനെയും കുട്ടീനെ ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും കാണാലോ. നമുക്ക് ഇവിടെ ഒന്ന് ലോക്ക്ഡൌൺ ചെയ്തിട്ട് എന്തായാലും വായട്ടോ. എന്നാ ശരി, ആ ആ എന്നാ ശരി.